നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെയും മന്ത്രി കെ ടി ജലീലിനെയും രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പിണറായി വലിയ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞ അദ്ദേഹം ലാവ്ലിൻ കേസിലെ ആറാം പ്രതി ഏത് അഴിമതിക്കാരനെയും രക്ഷിക്കുമെന്ന് ആരോപിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകായുക്ത നിയമം കൊണ്ടുവന്ന ഇ കെ നായനാരുടെ ആത്മാവ് പിണറായിയോട് പൊറുക്കില്ല. ലോകായുക്തയുടെ ചരിത്രത്തിലാദ്യമായാണ് ഒരു മന്ത്രി രാജിവെച്ച് പുറത്തുപോകണമെന്ന് വിധിച്ചത്. ലോകായുക്തയുടെ വിധിക്കെതിരെ അപ്പീൽ പോകാൻ കഴിയില്ല. സാങ്കേതികമായി ഹൈക്കോടതിയെ സമീപിക്കാമെന്നേ ഉള്ളൂ. മന്ത്രി കെ ടി ജലീലിനെ പുറത്താക്കാത്ത പിണറായിയുടേത് എന്ത് ധാർമ്മികതയാണ്? സ്വജനപക്ഷപാതവും അഴിമതിയും കാട്ടിയ ജലീലിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണ്. മുഖ്യമന്ത്രിയടക്കം രാജിവെച്ച് പുറത്തു പോകണം. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി ലാവ്ലിൻ അഴിമതിയാണ്. ഏത് അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന ഒരു അഴിമതിക്കാരനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി? ഏത് അഴിമതിയെയും സംരക്ഷിക്കുന്ന ഒരു വലിയ അഴിമതിക്കാരനാണ് പിണറായി വിജയൻ? കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി ലാവ്ലിൻ അഴിമതിയാണ്. ആ അഴിമതി കേസിലെ ആറാമത്തെ പ്രതിയായ പിണറായി വിജയനിൽ നിന്ന് ഒരു അഴിമതി കേസിൽ നടപടി എടുക്കുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് എനിക്ക് പറയാനുള്ളൂ. നയനാറിന്റെ ആത്മാവ് പോലും പിണറായി വിജയനോട് ക്ഷമിക്കില്ല. കാരണം നയനാർ കൊണ്ടുവന്ന ലോകായുക്ത നിയമത്തിൽ ആദ്യമായിട്ടാണ് ഒരു മന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പുറത്തു പോകണം, മുഖ്യമന്ത്രി നടപടിയെടുക്കണം എന്ന് ആവശ്യപ്പെടുന്നത്. കേസ് പരിഗണിക്കുന്നത് പല പ്രാവശ്യം മാറ്റിവെച്ചു. അത് രാഷ്ട്രീയ സ്വാധീനം കൊണ്ടാണ്. ജലീലിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ്. മാസങ്ങൾ നീണ്ട വിസ്താരം നടത്തി ലോകായുക്ത വിധി പറഞ്ഞിട്ടും കെ ടി ജലീലിനെ സംരക്ഷിക്കാൻ പഴുതുകൾ തേടുന്ന മുഖ്യമന്ത്രിയല്ലേ കാട്ടുകള്ളൻ? മുഖ്യമന്ത്രി നടപടിയെടുക്കുമെന്നാണ് കോടിയേരിയും കാനവും പറഞ്ഞത്. മുഖ്യമന്ത്രി ഒരു നടപടിയും എടുത്തില്ല. കാരണം അദ്ദേഹവും ഇതിലെ കൂട്ടുപ്രതിയാണ്. അദ്ദേഹമാണ് വിദ്യാഭ്യാസ യോഗ്യത പോലും മാറ്റം വരുത്തിയതിന് കൂട്ടുനിന്നത്. ആ മുഖ്യമന്ത്രി എങ്ങനെയാണ് ജലീലിനെ പുറത്താക്കുന്നത്? ചെന്നിത്തല ചോദിച്ചു. സ്പീക്കറെ കുറിച്ച് പ്രതിപക്ഷം പറഞ്ഞ ഓരോ കാര്യവും ശരിയായി വന്നില്ലേ? അഴിമതിയും കൊള്ളയും നടത്തുന്ന ഒരു സർക്കാരിനെയാണ് ജനങ്ങൾ പുറത്താക്കാൻ കാത്തു നിൽക്കുന്നത്. മെയ് 2 വോട്ടെണ്ണി കഴിയുമ്പോൾ കേരളത്തിൽ UDF അധികാരത്തിൽ വരും. ഇക്കാര്യത്തിൽ ഒരു സംശയം വേണ്ടെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.